ഇന്നെവിറ്റബിൾ ക്രിയേറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഫുഡാണ്. മിക്കവാറൊക്കെ നമ്മൾ നോൺ വെജ് ആയിരിക്കുമല്ലോ കാണിക്കുന്നത്. അപ്പൊ ഇന്ന് ഒരു വെജിറ്റേറിയൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള റെസ്റ്റോറന്റിൽ നിന്ന് തന്നെയാണ്. തിരുവനന്തപുരം കേശവദാസപുരത്തുള്ള IAS കിച്ചനിലുള്ള ഫുഡാണ്. അവിടുത്തെ സാമ്പാർ വടയൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കണ്ടവർക്ക് അറിയായിരിക്കും. അത് അതിനെക്കുറിച്ച് ഞങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് പനീർ ദോശയും സാമ്പാർ വടയും ഉള്ള ഒരു വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഫുഡ്. ഇത് വന്നിട്ട് മഷ്റൂം ദോശയും അതിന്റെ കൂടെ കോംബോ ആയിട്ട് വരുന്ന മെതുവടയാണ് നമ്മുടെ മെയിൻ ഐറ്റം. 110 രൂപയാണ് ഈ ഒരു മഷ്റൂം ദോശയും മെതുവടയും. ഇത് കൂടാതെ രണ്ട് സാമ്പാർ വട, അത് എക്സ്ട്രാ പറഞ്ഞിട്ടുള്ള രണ്ട് സാമ്പാർ വട. ആ സാമ്പാർ വടയുടെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സാമ്പാർ വട 20 രൂപയാണ്. അപ്പൊ രണ്ട് സാമ്പാർ വട 40 രൂപ. അപ്പൊ ഇന്ന് നമ്മള് വെജിറ്റേറിയൻ ഫുഡാണ്. അന്ന് നമ്മള് പനീർ ദോശ കഴിച്ചു, നല്ല അഭിപ്രായമായിരുന്നു. പനീർ ദോശ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാമ്പാർ വട ഒരു രക്ഷയില്ലായിരുന്നു. ആ സാമ്പാർ ഒരു രക്ഷയില്ല, പറയാൻ തന്നെ വലിയുള്ള മാഷ. അപ്പൊ നമുക്ക് മഷ്റൂം, ഞാൻ മഷ്റൂം അല്ലാതെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ദോശയും മഷ്റൂമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് മഷ്റൂം ദോശ എങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്, വെജിറ്റേറിയൻ ഫുഡ്. മഷ്റൂം ദോശ, മെതുവട, പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള രണ്ട് സാമ്പാർ വട. നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാമ്പാർ വട ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതല്ലേ വീഡിയോ. എന്നാലും ഓപ്പൺ ചെയ്തു വാങ്ങിച്ചല്ലേ. ഓപ്പൺ ചെയ്യാം. നമുക്ക് മഷ്റൂം ദോശയും അമ്മ കിട്ടിയ പോലെയാണോ ഇന്ന് കിട്ടിയെന്ന് അറിയാം. ശരിയാ, ഇതായിരിക്കും മഷ്റൂം ദോശ. ഇത് സാമ്പാർ വടയായിരിക്കും കേട്ടോ, രണ്ട് സാമ്പാർ. ഇത് മെതുവട, മെതുവട നമ്മുടെ സാധാ നോർമൽ വട തന്നെയാണ്. ഉഴുന്ന വടയാണ് സംഭവം. മെതുവട സാമ്പാറായിരിക്കും. അതെ, സാമ്പാർ. പിന്നെ രണ്ട് ചമ്മന്തി, വെള്ള ചമ്മന്തി, ചുമന്ന ചമ്മന്തി. നമുക്കൊന്ന് ദോശ. ഞാൻ പെട്ടെന്ന് എടുത്തത് ദോശ ഇത്ര വേണോ വിചാരിക്കോ. നമുക്ക് ദോശ ഓപ്പൺ ചെയ്യാം. നല്ല പാക്കിംഗ് ആണ്, ചൂടുണ്ട്. മഷ്റൂമൊക്കെ ഒരുപാടുണ്ടോ? അന്നത്തെ പനീർ ഒരുപാടുണ്ടായിരുന്നു, നിറച്ച് പനീറായിരുന്നു അന്നത്തെ പനീർ ദോശയ്ക്കകത്ത്. അപ്പൊ ഈ മഷ്റൂം ദോശയ്ക്കകത്ത് മഷ്റൂം ഉണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. മൈസൂർ പാക്കിന്റെ അകത്ത് മൈസൂർ ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. കൈ അത് വേറെ, ഇത് വേറെ. ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടേക്കോ, നൈസായിട്ട് കട്ട് ചെയ്തിട്ടേക്കുവാണ്. കണ്ടിട്ടൊരു പ്രത്യേകത ഇല്ലേ, കണ്ടിട്ട് എന്തോ ഒരു നമ്മുടെ ഷവർമ്മയ്ക്കകത്തൊക്കെ വെക്കുന്ന ഒരു ഫില്ലിംഗ്, ആ ഫില്ലിംഗിന്റെ ആ ഒരു കളറും. നല്ല നിറച്ച് മഷ്റൂം ഇട്ടിട്ടുണ്ട്, നൈസായിട്ടാണ്. തീരെ നൈസല്ല, ഈ ഒരു കട്ടിക്കാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഇത് കഴിച്ചു നോക്കി വടയും കൂടെ എടുക്കാം അല്ലേ. വട പ്രത്യേകമൊന്നുമില്ല, നമ്മുടെ സാദാ ഉഴുന്ന വട. സാമ്പാർ അത് പറഞ്ഞപ്പോ ചിരി. അന്നത്തെ സാമ്പാർ വട നല്ലൊരു ചെയ്യണം. അയ്യോ, സാമ്പാർ വട ഇപ്പൊ തന്നെ പൊക്കിക്കൊണ്ട് പോവല്ലോ. ഇതൊന്ന് തുറക്കോ. തുറക്കും. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യും. എന്റെ കയ്യില് ഞാനപ്പോ പാത്രം ഇല്ലല്ലേ. ആ പാത്രം ഇപ്പം കട്ട് ചെയ്തിട്ട് സാമ്പാർ വടയുടെ പാത്രം വേണം. ഈ കറി ഇത് സാമ്പാർ ആയിരിക്കും അല്ലേ. സാമ്പാർ ദോശയുടെ കൂടെ ഇത്രയും കയ്യൊക്കെ പൊക്കി കഴിഞ്ഞാൽ വീടില് വരൂല. സാമ്പാർ അല്ല, അന്ന് പനീർ ദോശയുടെ സാമ്പാർ അല്ലായിരുന്നു, രണ്ട് ടൈപ്പ് സാമ്പാർ ഉണ്ടായിരുന്നു. അമ്മ എടുക്കോ രണ്ട് പാത്രം. അപ്പൊ കട്ട് ചെയ്യണ്ട, അമ്മ എടുത്തരാന്ന് പറഞ്ഞു. ചമ്മന്തി എടേ, ഈ ചെറിയ പാത്രം പോരെ, കുറച്ചും കൂടെ വലിയ പാത്രം. ചമ്മന്തിക്കല്ലോ സാമ്പാർ. സാമ്പാർ പൊക്കി പൊക്കി കറി സാമ്പാർ വരയ്ക്ക് ഇതിന് കാര്യം കൈവശം തന്നിട്ടുണ്ടെന്ന്.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ടാണ് സാമ്പാർ വട കഴിച്ചത്. കഴിച്ചപ്പോ സാമ്പാർ നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിന്റെ അകത്ത് സാമ്പാർ വട ഇടാം. അഭിഷേകം അന്നത്തെ അത്രയും ഉണ്ട് കേട്ടോ വട. സാമ്പാർ വട കണ്ടപ്പോഴേ മാളുവിന്റെ വായിന് വെള്ളമാണ്. ഭാവി സാമ്പാർ വട. അവന് സാമ്പാർ വട അവന് ദോശയില്ല ഇഷ്ടം. അപ്പൊ നമ്മുടെ സാമ്പാർ സാമ്പാർ കണ്ടോ കാണിച്ചേ. നല്ല കാണിച്ച കുറുകുറുത്ത സാമ്പാർ. നീ അതിന്റെ അകത്തോട്ട് ഇറക്കി വെച്ച് കാണിക്കുന്നു. വേണ്ട. അപ്പൊ സാമ്പാർ അവിടെ സൈഡിൽ ഇരിക്കട്ടെ. നമുക്ക് ഇത് ഇത് സാമ്പാർ ആയിരുന്നു. അന്നും രണ്ട് സാമ്പാർ ഉണ്ടായിരുന്നു. സാമ്പാർ വടക്ക് ഒരു സാമ്പാറും സാമ്പാർ വടക്ക് ഒരു സാമ്പാറല്ല സാമ്പാർ വട എന്ന് പറയുമ്പോ തന്നെ സാമ്പാർ ഉണ്ട്. അത് തന്നെ വട ഇട്ടൊരു സാമ്പാറും വട ഇടാത്തൊരു സാമ്പാറും. ഇത് സാദാ സാമ്പാറ്. നീ അതിന് പോസ്റ്റ്മോർട്ടം ചെയ്ത് വെച്ചിട്ട് കൊറേ പേര്. പക്ഷെ ആ സാമ്പാർ ഈ സാമ്പാർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ സാമ്പാർ ലൂസ് സാമ്പാർ, ആ സാമ്പാർ കട്ടി സാമ്പാർ. അതാണ് തമ്മിലുള്ള ടേസ്റ്റ്. ടേസ്റ്റ് നമ്മൾ അന്ന് നോക്കിയിട്ടും പറഞ്ഞായിരുന്നല്ലോ ഈ സാമ്പാറിന് ടേസ്റ്റ് കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ സാമ്പാർ നമുക്ക് എന്തോ ഒരു കുറച്ച് ലൂസാണ് ഈ സാമ്പാർ. യെസ്. അപ്പൊ നമുക്ക് പനീർ ദോശയ്ക്കകത്ത് കൈയിട്ട് നോക്കാം. പനീർ ദോശ സോറി മഷ്റൂം ദോശയ്ക്കകത്ത് നോക്കാം. മഷ്റൂം ദോശയുടെ മഷ്റൂമും മസാലയും എല്ലാം കൂടെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി അടിപൊളി മഷ്റൂം കഴിയുമ്പോ എന്തോ സാധനം കഴിക്കണം. മഷ്റൂം കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട്. എന്തോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ഗ്രേവി. രക്ഷയില്ല. നീ സാമ്പാർ ഒഴിച്ച് ശകലം കഴിച്ചാൽ കൂടുതൽ കഴിക്കണ്ട. സാമ്പാർ ഒഴിച്ച് കഴിച്ചു. മഷ്റൂം ദോശ സാമ്പാർ ഒഴിച്ച് കഴിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന അവരോട് പറഞ്ഞു കൊടുക്കണ്ടേ. അതോട് പറയാം. ഞാൻ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. വീണ്ടും സാമ്പാർ ഒഴിച്ച് മഷ്റൂം ദോശ. ഇനി രണ്ട് ചമ്മന്തി ഉണ്ട്. ഓരോ ചമ്മന്തി ഒഴിച്ച് മഷ്റൂം ദോശ കഴിക്കും. സാമ്പാർ ഒഴിച്ച് മഷ്റൂം ദോശ കഴിക്കും. എനിക്ക് കാണുമല്ലോ അത് ബാക്കി. സാമ്പാർ ഒഴിച്ച് മഷ്റൂം ദോശ. അടിപൊളി അടിപൊളി സാധനമാണ്. ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ആയിട്ട് വേണം. കാരണം 110 രൂപയ്ക്ക് ഈ ഒരു മഷ്റൂം ദോശയും വടയും ഈ ഒരു സാമ്പാറും കൂടെ വെച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. സാമ്പാർ ബാക്കി വന്നാൽ നമുക്ക് ചോറിന്റെ കൂടെയും കഴിക്കാം. സാമ്പാർ ഭയങ്കര ടേസ്റ്റ് ആണ്. വട വേറെ കാര്യമുണ്ട്. ഈ റെസ്റ്റോറന്റിലെ ഫുഡ് എല്ലാം പൊതുവെ റേറ്റ് കുറവാണ്. റേറ്റ് കുറവ് മാത്രമല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എന്താ വട ഒന്ന് കഴിച്ചു നോക്കാം. സാദാ വട. സാദാ വട ഇല്ല. അതവിടെ ഇരുന്നോട്ട് സൈഡില്. ക്യാമറ ഓഫ് ചെയ്ത് കഴിക്കാം. അപ്പം മഷ്റൂം ദോശ എനിക്ക് തോന്നുന്നു പനീർ ദോശ പനീർ ദോശം കാണുമെന്ന് പറയുന്നില്ല. പനീർ ദോശയും മഷ്റൂം അല്ല അത് വേറൊരു ടേസ്റ്റ് ആണ്. അതിന്റെ മസാല വേറെ ആയിരുന്നു. ഇങ്ങനത്തെ മസാല കാണുമ്പോ തന്നെ നമുക്ക് അറിയാം ഭയങ്കര വേണം. ഭയങ്കര ടേസ്റ്റ് ആണ്. അല്ല പനീർ നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ ഈ ഒരു ഗ്രേവി മഷ്റൂം സോറി സോറി ഈ മഷ്റൂം നമ്മള് കഴിച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ ആ ഗ്രേവി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. ഗ്രേവി അല്ല ആ ഒരു മസാല ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. രക്ഷയില്ല. സാമ്പാറോടെ ടേസ്റ്റ് ചെയ്യണോ? നമ്മുടെ സാമ്പാറോടെ നിങ്ങളെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല. നമ്മളെല്ലാ വീഡിയോയിലും ഈയിടെ തന്നെ എടുത്ത് കൊതിപ്പിക്കുന്നുണ്ട്. രക്ഷയില്ല. സാമ്പാറോടെ അടിപൊളി. ഇനി ഒന്നും ടേസ്റ്റ് ആയില്ലല്ലേ? ഇല്ല ഒന്നുമില്ല. രക്ഷയില്ല. ഭയങ്കര ടേസ്റ്റ്. ഈ ഒരു സാധനം നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചു പോകണം. വാങ്ങിച്ച് നോക്കി കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയണം. കാര്യം അത്രയും ടേസ്റ്റ് ആണ്. വെജിറ്റേറിയൻ ഹോട്ടൽ അറിയാലോ. നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടൽ മാത്രമായിട്ടുള്ള റെസ്റ്റോറന്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു
ടേസ്റ്റുകൾ വെജിറ്റേറിയൻ ഫുഡ്സിനെ കാണും. ഈ വക പനീർ, മഷ്റൂം, ഈ വക സാധനങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ടേസ്റ്റ് കാണും. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നേരിട്ടും കഴിച്ചു നോക്കുക, ഇല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു അടിപൊളി ഫുഡുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. വേറൊരു കാര്യം, ബൈ പറഞ്ഞു പോയ റേറ്റിംഗും എന്റെ റേറ്റ് ഒക്കെ പറയണ്ടേ? അങ്ങ് ബൈ പറഞ്ഞു പോയി. മഷ്റൂം എല്ലാത്തിനും ഞാൻ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഫുൾ മാർക്ക് കൊടുത്താലൊന്ന് ആലോചിക്കാം. സെപ്പറേറ്റ് പറ മഷ്റൂം ദോശക്ക് എത്ര കൊടുക്കാം? ഞാൻ ടേസ്റ്റ് നോക്കില്ല, നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കി എത്ര കൊടുക്കാം? 4.5. റേറ്റും കൂടെ നമ്മള് നോക്കുമ്പോ 4.5 ഒട്ടും കൂടുതലല്ല. അപ്പം ഇതെന്തായാലും ഞാൻ 4.5 കൊടുക്കും. നമ്മൾ വടക്ക് എന്ന നല്ലൊരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? വടക്ക് നമ്മൾ എത്ര കൊടുത്താൽ 4.5 എന്ന് കൊടുക്കും. ഇവിടെ 4.5 കുറഞ്ഞ ഒരു സാധനവും ഇല്ല. ചമ്മന്തി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ സാമ്പാർ രക്ഷയില്ല. ചമ്മന്തി ഇവിടുത്തെ വട നോർമല്, കുഴപ്പമില്ല. പക്ഷെ വലിയ വടയല്ലേ? വലിയ വടയാണ്, കുഴപ്പമില്ലാത്ത വട. പക്ഷെ ഈ ഒരു സാധനം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി സാധനമാണ്. ഇതിന്റെ തന്നെ മഷ്റൂം ദോശയും ഉണ്ട്, മഷ്റൂം മസാല ദോശയും ഉണ്ട് അല്ലേ? രണ്ടും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. ഇത് മഷ്റൂം ദോശയാണ്. എനിക്ക് തോന്നുന്നു മഷ്റൂം മസാല ദോശ എന്ന് പറയുമ്പോഴത്തേക്ക് പൊട്ടറ്റോ കാര്യങ്ങൾ നമ്മുടെ മസാല ദോശയുടെ കൂട്ടും കൂടെ വരും, അതിന്റെ കൂടെ മഷ്റൂമും കൂടെ വരും. മഷ്റൂം മസാല ദോശയ്ക്ക് 100 rupees, മഷ്റൂം ദോശയ്ക്ക് 110 rupees ഉണ്ട്. 10 rupees വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് മഷ്റൂം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മറ്റേതില് അല്ല, ടേസ്റ്റ് വ്യത്യാസം വരും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്, അല്ലാതെ വ്യത്യാസമുണ്ട്. മറ്റേത് പൊട്ടറ്റോ കാര്യങ്ങളൊക്കെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാം. നിങ്ങൾ ട്രൈ ചെയ്യാൻ, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് നോക്കിയിട്ടാണ് ഞങ്ങൾ മാക്സിമം റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ ഇടുന്നത്. കാരണം ഇപ്പം ഓൺലൈൻ ആപ്പിൽ നിന്നാണെങ്കിൽ പോലും ചിലവർ പെട്ടെന്ന് ഒരു ഫുഡ് കഴിക്കാൻ തോന്നും, ഏതെങ്കിലും ഒരു ഫുഡ് നല്ല റെസ്റ്റോറന്റ് നോക്കും, ഫുഡ് ഓർഡർ ചെയ്യും, അവരും കഴിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കണം വെച്ചാൽ റേറ്റ് കുറഞ്ഞ കിട്ടും. അതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ നോക്കി നല്ലത് ഓഫേഴ്സ് ഒക്കെ ഉള്ളത് നോക്കി, വെറൈറ്റി ആയിട്ടുള്ളത് നോക്കി, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇടാനായി പല ടൈപ്പ് ഫുഡുണ്ട്, ഒരുപാട് ടൈപ്പ് ഫുഡുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം എമൗണ്ട് കുറഞ്ഞ ഫുഡ് നോക്കിയാണ് വീഡിയോ ചെയ്യാറ്. അത് നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ. ഇപ്പം 100 rupees താഴെ അല്ലെങ്കിൽ 100-150 rupees അകത്തുള്ള ഒരു ഫുഡ്, നല്ലൊരു ടേസ്റ്റ് ഉള്ള ഫുഡ് നല്ലൊരു കുറഞ്ഞ റേറ്റിന് കിട്ടുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിലും അത് വാങ്ങാൻ തോന്നുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിലേക്ക് അതിന്റെ ഒരു ഇൻഫർമേഷൻ എന്നുള്ള ഒരു രൂപയാണ് നമ്മൾ ഇത് കുറഞ്ഞ ബഡ്ജറ്റിലെ ഫുഡ് മാത്രം എടുത്ത് വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വാങ്ങി കഴിക്കുക. കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.